ഇപ്പിയേറ്റ് ഫോട്ടോ സ്റ്റുഡിയോയുടെ എപ്പിസോഡ് 8 പാർട്ട് 2 കേൾക്കാം. കീജും താഴെയായിരിക്കും ഇവളെ വാച്ച് ചെയ്തിരിക്കുന്നത്. അവിടെ സോഫയുണ്ടെന്ന് ഇവൾ പറയുമ്പോൾ അത് ദൂരെയാണ്, 40 സെന്റിമീറ്റർ കൂടുതലാണെന്നും പറയും. പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ എന്താ ഒന്നും ചെയ്യാത്തത്? എന്തുകൊണ്ടായിരിക്കും അവനൊന്നും ചെയ്യാത്തത്? ഒരാണും പെണ്ണും ഇത്രയും ക്ലോസ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നോർമൽ അല്ലേ എന്നിവൾ ചോദിക്കും. ഇവരെ നോക്കി, നിങ്ങൾ ഉറങ്ങിയോ ഉറങ്ങുകയാണോ? ആരോഗ്യമുള്ള ഒരു പെണ്ണ് നിന്നെ അവളോടൊപ്പം കിടക്കാൻ സെഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും സമാധാനത്തിൽ ഈ അവസരത്തിൽ നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് ഇവൾ ചോദിക്കും. ഇവൾ അടുത്ത് വരുമ്പോഴാണ് അവൻ ശരിക്കും ഉറങ്ങുകയാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നത്. അവനെയും നോക്കി, നീ വീണ്ടും എൻ്റെ പ്രണയം നിന്നോട് കൺഫെസ് ചെയ്യിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കും. എന്നാൽ അവനെ തൊട്ടു നോക്കുമ്പോൾ അവന് നല്ല ടെമ്പറേച്ചർ ഉണ്ടാകും. ഇവൻ അന്ന് പറഞ്ഞ ആ ഫാൻഡം എനർജി ആണോ എന്നിവൾ സംശയിച്ച് നനഞ്ഞ ടവലും മെഡിസിൻസൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഇവൻ കയ്യിൽ പിടിച്ച് 40 സെന്റിമീറ്റർ കൂടുതൽ അകലെ പോകല്ലേ എന്നിവളോട് പറയും. കീജിനോട് ഹാൻ, നീ ഓക്കെ ആണോ? നിനക്ക് വയ്യാത്ത കാര്യം എന്നോട് എന്താണ് പറയാതിരുന്നത്? ഹൂനിനെ കാരണമാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇത് ഗോസ്റ്റിനെ പറഞ്ഞയക്കാതെ ഡോർ ക്ലോസ് ആയതുകൊണ്ടാണ് എന്ന് പറയും. മനസ്സിലായി, ഞാൻ നിനക്ക് മെഡിസിൻസ് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെങ്കിൽ നീ ഇവിടെ ഇരിക്കെ, എനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല എന്ന് പറയുമ്പോൾ ഇവൾ അടുത്ത് തന്നെ ഇരിക്കും. അവനവളുടെ തോളിലേക്ക് ചാരും. നീ സമാധാനമായി ഉറങ്ങിക്കോളൂ, നിന്നെ ഞാൻ ഇന്ന് രാത്രി നോക്കിക്കോളാമെന്ന് ഇവൾ പറയും. പിറ്റേന്ന് ഇവൻ എഴുന്നേൽക്കുമ്പോൾ ഹാനിനെ കാണില്ല. അവനുള്ള മെഡിസിൻസും ലെറ്ററും ഒക്കെ വെച്ചിട്ടായിരിക്കും അവൾ വർക്കിന് പോകുന്നത്. അതുമായി ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ജീവൻ വന്ന് മോർണിംഗ് പറയും. ഇവളെ കണ്ടപാടെ ആകെ പരിഭ്രാന്തനായി. എന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വേഗം ഇറങ്ങും. ഇവൾ പുറകെ വിളിച്ച് വിളിച്ച് ചെല്ലും. എന്നാൽ അവൻ അവിടെ നിന്നും ഓടും. ഇവൻ എന്തിനാ ഇത്ര ധൃതിയിൽ പോകുന്നതെന്ന് ഇവൾ ചിന്തിക്കും. അവൻ വളരെ വേഗത്തിൽ ഓടും ഇവൾ പുറകെയും. ഹാന് ഇവളോട് ഇവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇവന് പുറകിൽ ഇവൾ പോകുന്നത്. അങ്ങനെ കയ്യിലുള്ളത് ഒളിപ്പിച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് അവിടേക്ക് മാനേജർ വരുന്നത്. എന്നാൽ ഇവൻ കാണുന്നതിന് മുന്നേ ജീവൻ അകത്തേക്ക് കയറും. ഇന്നലത്തെ വിസിറ്ററിൻ്റെ കാര്യം എന്താ? ഇന്നലെ എന്താ എന്നെ വിളിക്കാതിരുന്നതെന്നൊക്കെ കീജുവും ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നുവെന്ന് മാനേജർ പറയും. ഈ സമയം മൊത്തം താൻ ഉറങ്ങുകയായിരുന്നെന്ന് കീജുവിനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഈ സമയം ഹാൻ ഹ്യൂൻജൂനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലായിരിക്കും. 6 മാസമായി ഹ്യൂൻജൂൻ്റെ സ്റ്റോക്കറായിരുന്നു ഹൂനെന്നും ആ ടൈമിൽ ബ്രിഡ്ജിൽ വെച്ച് അത് തൻ്റെ സ്റ്റോക്കറാണെന്ന് അറിഞ്ഞ് പാനിക് അറ്റാക്ക് വന്നതാണെന്നും ഹാൻ പറയും. അയാൾക്ക് സ്റ്റോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ മിസ് ഹ്യൂൻജൂനെ സ്റ്റോക്കിംഗ് ചെയ്തു എന്നതിന് എന്താണ് തെളിവെന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഹൂനെതിരായ എല്ലാ തെളിവുകളും ഹാൻ കൊടുക്കും. ഇവർ പുറത്തേക്ക് വരുമ്പോൾ റിപ്പോർട്ടേഴ്സ് എല്ലാവരും ഇവരെ വളയും. എന്തിനാണ് നിങ്ങളെ രക്ഷിക്കാൻ വന്ന ആ പയ്യനെ തള്ളിയിട്ട് കൊന്നതെന്നൊക്കെ ഹ്യൂൻജിനോട് ചോദിക്കും. ഹാൻ ഇടയിൽ കയറി, സ്റ്റോക്കിംഗ് വിക്ടിം ആയിരുന്നു എൻ്റെ ക്ലയൻറ്റ്. ആ ഹൂനായിരുന്നു ഇതിനെല്ലാം പിന്നിൽ. ആ സ്റ്റോക്കറിൻ്റെ അടുത്ത് നിന്നുള്ള അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രതികരണത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 6 മാസത്തിൽ ഒരുപാട് തവണ കേസ് കൊടുത്തിട്ട് പോലീസ് ഇടപെടാത്തതിനെക്കുറിച്ചും ഹാൻ പറയും. ഇൻവെസ്റ്റിഗേഷൻ നടത്താതിരുന്ന പ്രോസിക്യൂട്ടേഴ്സിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തിയതാണോ എന്ന് റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റോക്കേഴ്സിൻ്റെ പരാതിയിൽ വെറും 1.2% മാത്രമാണ് അറസ്റ്റ് വാറൻറ്റ് പോലീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇനി പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഓഫീസിൽ നോക്കുകയാണെങ്കിൽ 5% കുറവാണെന്ന് ഹാൻ പറയും. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഹാനിനെ കീജുൻ വിളിക്കും. ഇവൻ അങ്ങനെ ഇവളെ വിളിക്കാത്തത് കാരണം ഇവൾക്കത് ആശ്ചര്യമായിരുന്നു. കീജുൻ അവളോട് നാളെ ഹ്യൂൻജുൻ ഫ്രീ ആയിരിക്കുമോ എന്ന് ചോദിക്കാൻ പറയും. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഹ്യൂൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും ഹാൻ ഹ്യൂൻജുനെയും കൂട്ടി വരുന്നത്. ഹൂനിൻ്റെ ട്രേസ് എന്തെങ്കിലും അവിടെ കാണുമോ എന്ന പേടിയും ഹ്യൂൻജുനുണ്ട്. ടെൻഷനായിരിക്കും അവളുടെ കൈ പിടിച്ച് ഒരു തവണ മാത്രം നീ എന്നെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അവൾ അകത്തേക്ക് കയറും. താൻ താമസിച്ചിരുന്ന സ്ഥലമാണോ ഇതെന്ന് അവൾക്ക് സംശയമായിരുന്നു. അത്രയ്ക്കും വ്യത്യാസമായിരുന്നു ആ സ്ഥലം മുഴുവൻ. ഇതൊക്കെ കണ്ട് വളരെ സന്തോഷമായ ഹ്യൂൻജു, നീ ഇതൊക്കെ എങ്ങനെ ചെയ്തെന്ന് ഹാനോട് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കൈൻഡ് ഹാർട്ടഡായിട്ടുള്ള ആളുകളെക്കുറിച്ച്, അവരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയും. ഈ 3 പേരുമാണ് അവർ. പുതിയ ഹോപ്പുള്ള വളരെ പ്രകാശമുള്ള മനോഹരമായി ഇതെല്ലാം മാറ്റിയത് ഇവരാണ്. കുറച്ച് പ്ലാൻസൊക്കെ വെച്ച് അതിനെപ്പോഴൊക്കെ വെള്ളം ഒഴിക്കേണ്ടതെന്നും എഴുതി വയ്ക്കും. അങ്ങനെ ഇന്ന് മുതൽ നാളെ എഴുന്നേൽക്കാനുള്ള കാരണം ഇതാകട്ടെ എന്ന് ഹാൻ ഹ്യൂൻജുനോട് പറയും. ജീവിതത്തിൽ എല്ലാവർക്കും ഇതേപോലത്തെ സന്ദർഭങ്ങളുണ്ടാകും. അത് അധികം വൈകാതെ മാറുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ ഇനി വെളിച്ചം മാത്രമായിരിക്കും ഉണ്ടാകുകയുള്ളൂ എന്ന് കീജുൻ പറഞ്ഞു കൊടുത്തതുപോലെ ഹാൻ പറയും. നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ആരും നിന്നെ ഉപദ്രവിക്കാനുണ്ടാകില്ല എന്നൊക്കെ ഹാനും പറയും. ഇത്ര 4 പേരും ഈ കേസ് നല്ല രീതിയിൽ പോയതിൽ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ആയി സന്തോഷത്തിലായിരിക്കും. ഹാനിൻ്റെ ലോ ഓഫീസും ഫോട്ടോ സ്റ്റുഡിയോയും ഒന്നിച്ച ഫസ്റ്റ് കേസ് എന്ന പ്രത്യേകത കൂടി ഉണ്ടെന്ന് മാനേജർ പറയും. നീ നല്ല വർക്ക് തന്നെയാണ് ചെയ്തതെന്ന് നാംഗോയും പറയും. അവൾക്കും ഒരുപാട് സന്തോഷമാകും.
അപ്പോഴാണ് നാംഗുവിന്റെ വോക്കി ടോക്കിയിൽ ഒരു അലേർട്ട് വരുന്നത്. ഇവനെ കൊന്ന, ഇവൻ പിടിക്കാൻ ശ്രമിച്ച ആ കുറ്റവാളിയെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പോലീസുകാർക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടായിരിക്കും ആ മെസ്സേജിൽ ഉണ്ടാകുന്നത്. നാംഗു ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോകും. പോലീസ് ഈ ക്രിമിനലുമായിട്ടുള്ള ചേസിംഗ് സീനാണ് പിന്നീട് കാണിക്കുന്നത്. നാംഗുവിന്റെ ഫ്രണ്ടും ടീമുമാണ് ഇയാളെ ചേസ് ചെയ്യുന്നത്. അവരിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് ഇയാൾ കയറും. അവിടെ നമ്മുടെ നാംഗു ഇയാൾക്കുള്ള കെണികൾ ഒരുക്കിയിട്ടുണ്ടാകും. അതിൽ ഓരോന്നായി ഇയാൾ വീണുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇയാൾ ചിന്തിക്കും. അപ്പോഴേക്കും അവിടേക്ക് ഇവന്റെ ഫ്രണ്ട് വന്ന് ഒരു കണ്ണ് കാണിച്ച് അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇയാൾ അവരെ പരിക്കേൽപ്പിക്കും. അവിടെ നിന്നും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നാംഗു വെറുതെ ഇരിക്കുമോ? ഇവൻ തന്റെ പവർ ഉപയോഗിച്ച് അയാളെ വീണ്ടും വീഴ്ത്തും. ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമെങ്കിലും ആരെ കാണാം? നാംഗു തന്റെ എല്ലാ പവറും ഉപയോഗിച്ച് അവിടെയുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എയറിൽ നിർത്തും. ഇത് കണ്ട് ഇയാൾ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുമ്പോൾ അതെല്ലാം ഇയാൾക്ക് നേരെ നാംഗു വീഴ്ത്തും. ആരാ, ആരായാലും വാടാ എന്ന് പറഞ്ഞ് വീണ്ടും നിൽക്കുമ്പോൾ അവിടേക്ക് പോലീസ് ഫ്രണ്ടും വരും. ഈ ആണല്ലേ എന്ന് പറഞ്ഞ് കയ്യിലെ കത്തി ഫ്രണ്ടിന് നേരെ ചൂണ്ടുമ്പോൾ നാംഗു അയാളോട് കൈമടക്കി ആ കത്തി വലിച്ചെറിയും. ഫ്രണ്ടിനെ വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ മുന്നേ നാംഗു പഠിപ്പിച്ചു കൊടുത്ത ട്രിക്ക് ഉപയോഗിച്ച് അയാളെ ഈ ഫ്രണ്ട് വീഴ്ത്തും. ഹാൻഡ് കഫ് നോക്കുമ്പോൾ പോക്കറ്റിൽ കാണില്ല. നേരത്തെ ഫൈറ്റിനിടയിൽ അതെവിടെയോ മിസ്സായി പോയിരുന്നു. എന്നാൽ നാംഗു ചിരിച്ചുകൊണ്ട് ആ വിലങ്ങ് അവന് ഇട്ടുകൊടുക്കും. ഞാനിത് കളഞ്ഞു പോയെന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞ് അയാളെ വിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്യും. ഞാൻ അവസാനം അവനെ പിടിച്ചു നാംഗു എന്ന് പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ പഞ്ച് ഇവന് കൊടുക്കും. നാംഗു ഇവനോട് നന്ദിയും പറയും. എന്നാൽ അവന് ശരിക്കും അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെയാണ് ഈ ഫ്രണ്ട് ഇതൊക്കെ ചെയ്യുന്നതും. ഈ അറസ്റ്റ് വലിയൊരു ന്യൂസ് തന്നെയായി മാറിയിട്ടുണ്ടാകും. ന്യൂസ് കാണുമ്പോൾ ഇവർക്കും സന്തോഷമാകും. നാംഗുവിൻ്റെ വൈഫിന് ഒരുപാട് സന്തോഷമാകും. എന്നാൽ എല്ലാം ഓർത്ത് അവൾ കരയുകയും ചെയ്യും. ക്രിമിനലിനെ പിടിക്കാതെ ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു പോയ നാംഗുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അവൻ്റെ യൂണിഫോം നോക്കി അയാളെ പിടിച്ചു. എന്നിട്ടും നിനക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സങ്കടപ്പെടും. ഇത് കണ്ട് നാംഗുവും കരയും. അവളോട് സോറിയും പറഞ്ഞ് അവൻ പോകും. സ്റ്റുഡിയോയിൽ കീജുൻ അങ്കിളിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുമ്പോൾ ഇവനെ അന്വേഷിച്ച് ഓഫീസർ ലീ അവിടെ വരും. ആ ഫൂട്ടേജിൽ ഹാനെ കീജുൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന തെറ്റിദ്ധാരണയിലായിരിക്കും ഓഫീസർ ലീ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. ഡോർ ലോക്ക് അല്ലാത്തത് കാരണം ഓഫീസർ അകത്തേക്ക് കയറും. ചുറ്റും ആരെയും കാണില്ല. കീജുനെ വിളിച്ച് തിരിയുമ്പോഴാണ് ഫോട്ടോ സ്റ്റുഡിയോ മറച്ചു വെച്ചിരിക്കുന്ന ആ പെയിൻറ്റിംഗ് ബാനർ ഓഫീസർ ലീ ശ്രദ്ധിക്കുന്നത്. അത് പിടിച്ച് മാറ്റാൻ പോകുമ്പോഴാണ് അതിൽ നിന്നും പെട്ടെന്ന് കീജുൻ പുറത്തേക്ക് വരുന്നത്. ഇവനെ കണ്ടതും ഓഫീസർ ലീ ഒന്ന് പേടിക്കും. നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനകത്ത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അതൊരു ബോയിലർ റൂമാണെന്ന് കീജുൻ പറയും. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ സെർച്ച് വാറൻ്റ് ഉണ്ടോ എന്ന് കീജുൻ ചോദിക്കും. ഉടനെ തന്നെ ഒറ്റയടിക്ക് ആ ബാനർ ഓഫീസർ താഴെയിടും. എന്നാൽ ഓഫീസർക്ക് ബോയിലർ റൂമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവിടേക്ക് വന്ന ഹാനും അത് വെറും ബോയിലർ റൂമാണെന്ന് പറയും. ഹാൻ ഓഫീസർ ലീ വേഗം ഹാനെ മാറ്റി നിർത്തി നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. ആ അതറിഞ്ഞില്ലായിരുന്നു, ഞാനിവിടെ ഒരു ലോ ഫോം ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് ഹാൻ പറയും. എന്ത്, അപ്പോൾ ഇവനോ എന്ന് ഓഫീസർ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ആക്കിയിരിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ വാടകയൊക്കെ വളരെ കൂടുതലല്ലേ എന്നും പറയും. ഓഫീസർ ലീ ഹാനെ പോകുമ്പോൾ കൂടി മാറ്റി നിർത്തി കീജുൻ കേൾക്കാതെ വക്കീലിനെ അവൻ റിവറിൽ വെച്ച് തള്ളിയിടാൻ നോക്കിയതല്ലേ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നും ചോദിക്കും. ഹാൻ പെട്ടെന്ന് കീജുനെ തിരിഞ്ഞു നോക്കി, ഏയ് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്നും പറയും. അത്രയ്ക്കും വിശ്വാസമില്ലാത്ത രീതിയിൽ ഓഫീസർ ലീ അവിടെ നിന്നും പോകും. ഹാനിൻ്റെ എക്സൈഡിൻ്റെ ഓഫീസിലെ മീറ്റിംഗ് കാണിക്കും. പോലീസിനെ കുറിച്ചും പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ചും ഹാൻ നടത്തിയ പരാമർശങ്ങളായിരിക്കും അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇയാൾ വേഗം തന്നെ ന്യൂസ് ഓഫ് ചെയ്യും. ഒന്നിനെക്കുറിച്ചും ലാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകാതെ നോക്കണമെന്ന് ഇയാൾ പറയുമ്പോൾ 2019 റെൻ്റൽ വെക്കേഷൻ മർഡർ കേസിലെ സസ്പെക്ട് കിം യൂൺ ചൂലിനെതിരെയും ലാക്സ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ചാൻസ് ഉണ്ടെന്ന് ഒരു മെമ്പർ പറയും. അതെന്തിനാ ഇപ്പോൾ വരുന്നത്? അത് ക്ലോസ് ആയ കേസല്ലേ, അതും വർഷങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ അത് അന്നും ഒരു കോൺട്രവേർഷ്യൽ കേസ് ആയിരുന്നല്ലോ, ഓപ്പോസിഷൻ പാർട്ടി എപ്പോഴാണ് ആ കേസ് ഇതിൻ്റെയൊക്കെ കൂടെ എടുത്ത് ഇടുന്നതെന്ന് പറയാൻ പറ്റില്ലെന്നും ഇവർ പറയും. ഒരു കഫേയിൽ മാനേജറും നാംഗു മീറ്റ് ചെയ്യും. എന്താ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതെന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്തതാണ് ഒരുപാട് നാളായില്ല കഫേയിലൊക്കെ എന്ന് നാംഗു പറയും. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ഷോപ്പുണ്ട്, അവിടെ നിന്നും ഫ്ലവേഴ്സ് ഓർഡർ ചെയ്ത് വൈഫിന് നൽകണമെന്ന് മാനേജറിനോട് നാംഗു പറയും. ഇത്രയും പോസസീവ് എക്സ്പേർട്ടായിട്ടുള്ള ആളെ തന്നെ നീ തിരഞ്ഞെടുത്തല്ലോ എന്നൊക്കെ തമാശയിൽ ഇവനും പറയും. വൈഫ്
നാംഗുവിന്റെ വൈഫ് നാംഗുവിന്റെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ അവിടേക്ക് നാംഗു വരും. അവൾ എന്തോ ഒന്നെടുത്ത് സീരിയസ് ആയി വായിക്കുന്നത് കണ്ട് അതെന്തെന്നറിയാൻ നാംഗു നോക്കുമ്പോൾ ഇവള് ഇവന് കൊടുക്കാൻ വെച്ച ഡിവോഴ്സ് ആപ്ലിക്കേഷൻ ഫോംസ് ആയിരിക്കും അത്. ഇത് കണ്ടതും നമ്മളെ പോലെ തന്നെ നാംഗുവും ഷോക്കാകും. അവനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവൾക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്നിവൻ ചിന്തിക്കും. അപ്പോഴാണ് അവിടേക്ക് ഫ്ലവർ ഡെലിവറി വരുന്നത്. ഇവൾ ഡോർ തുറന്നതും ആ ഫ്ലവർ കൊണ്ടുവന്നയാൾ ഇവളെ ഹഗ് ചെയ്യും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഇതാണ് കാരണമെന്ന് മനസ്സിലാക്കിയ നാംഗു വളരെ പെയിൻഫുള്ളായി അവിടെ നിന്നും പോകും. രാത്രിയിൽ വെള്ളത്തിൽ നിന്നും ദേ നശിച്ചെന്ന് കരുതിയ ഹോണിൻ്റെ ഗോസ്റ്റ് കയറി വരും. അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ മുക്കിക്കൊല്ലുകയും ചെയ്യും. എന്നാൽ അവിടേക്ക് ആ കൊടൂരമായ ആ പൂച്ചകളെയൊക്കെ കൊന്ന് ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ഇവിൾ സ്പിരിറ്റ് ഇല്ലേ, അത് വന്ന് ഹൂണിൻ്റെ ഗോസ്റ്റിനെ ഭക്ഷിക്കും. അതിനെ കൂടുതൽ പവർ വരുന്നതായും കാണിക്കും. പിന്നീട് സ്റ്റുഡിയോയിലുള്ള ഹാനിനെയും കീജുവിനെയും കാണിക്കും. ഈ സ്റ്റുഡിയോയുടെ ട്രഡീഷനാണ് 35 വയസ്സിന് 50 ദിവസം ഉള്ളപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഇവളെ പഠിപ്പിച്ച് ഹാനിനെ കൊണ്ട് തന്നെ കീജുൻ ഫോട്ടോ എടുപ്പിക്കാൻ നോക്കും. ഇവൻ അവിടെ ചെന്നിരിക്കും. എന്നാൽ ഹാൻ വന്ന് അവനോട് റിലാക്സ് ആയി ചിരിക്കാൻ പറയും. അവൻ്റെ ചിരി കണ്ട് ദൈവമേ ഞാൻ എങ്ങനെ ഈ ഫോട്ടോ എടുക്കുമെന്ന് ഇവൾ കരുതും. എനിക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് ഇവൻ പറയുമ്പോൾ വാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫോണിൽ കുറേ ഫണ്ണി ഫോട്ടോസൊക്കെ എടുക്കും. ഇവളോട് കീജു ഞാൻ വളരെ ലൗഡും സ്കെയറിയും അൺപ്രഡിക്റ്റബിളുമായ ലോകത്താണ് ജീവിക്കുന്നതെന്നും ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവരെയായിരിക്കും നിനക്ക് കാണാൻ സാധിക്കുന്നതെന്നും പറയുമ്പോൾ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അതെന്ന് ഇവൾ പറയും. പകലിനേക്കാളും രാത്രിയായിരിക്കും ഫിയേഴ്സ്ഫുൾ ആയിരിക്കുക എന്നിവൻ പറയുമ്പോൾ അതൊന്നും സാരമാക്കാതെ നല്ല ത്രില്ലിംഗ് ആയിരിക്കുമെന്നും ഇവൾ പറയും. ഉടനെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കീജുൻ ഹാനിനോട് പറയും. ഇത് കേൾക്കുമ്പോൾ ഹാൻ ഒന്ന് ഷോക്കാകും. ഏത് നിമിഷവും ഡിസപ്പിയർ ആകാൻ പോകുന്ന ആളോടൊപ്പം നീ ഓക്കെ ആയിരിക്കുമോ എന്നിവൻ ചോദിക്കും. അപ്പോഴും ഇവളുടെ ഉത്തരം യെസ് ആണെന്ന് അറിയാവുന്ന ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാക്ടീസ് ആയിരുന്നു, ഇതാണ് ശരിക്കുമുള്ളതെന്ന് പറഞ്ഞ് ഇവളെ അവൻ കിസ് ചെയ്യും. അവർ പരസ്പരം കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.